രാവിലെ ഒമ്പത് മണിയോടെ തിരുനാവായിൽ നിന്നാണ് പ്രചരണത്തിന് തുടക്കമായത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിലെത്തിയ ഈട്ടിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു ക്ഷേത്രക്കടവിലെ ബലിത്തറയും മറ്റു ദേവസ്വം അധികൃതർ അദ്ദേഹത്തിന് കൊടുത്തു പിന്നീട് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകനും കർഷകനുമായ ദാമോദരൻ മാഷിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് നാരായണമേനോനെയും ഈ ടി വീട്ടിലെത്തി സന്ദർശിച്ചു രോഗികളെ കാണാനും പഴയ സൗഹൃദം പുതുക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി ഇതിനിടെ ഇടതുപക്ഷത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും പുകഴ്ത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ നിലപാട് ഇപ്പോഴുമുണ്ടോയെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കണമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു പിന്നെ മാസിട്ടുപാട്ടി ശരിക്ക് പറഞ്ഞാൽ വളരെ വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ ഇതുവരെ നാട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ പറയുക മാസിട്ടുപാട്ടി അവരുടെ സ്ഥാനാർത്ഥിയൊക്കെ സ്ഥാനാർത്ഥി ഇതുവരെ പറഞ്ഞു എന്താണ് സ്ഥാനാർത്ഥി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് രാഹുൽ എൻ്റെ ചങ്കാണ് കോൺഗ്രസിനെ പറ്റി വല്ല പുകഴ്ത്തി പറഞ്ഞു കോൺഗ്രസ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞല്ലോ ആ പറഞ്ഞത് തന്നെയാണ് എപ്പോഴുള്ളതെന്ന് അദ്ദേഹം പറയണം സി പി എമ്മും ഒരു കാര്യം പറയണം ഇദ്ദേഹം പറഞ്ഞതാണോ സി പി എമ്മിന് നയമെന്ന് അവർ ആവർത്തിച്ച് പറയട്ടെ ആവശ്യമുള്ള അടുത്ത കാലത്ത് അന്തരിച്ച ബാലകൃഷ്ണൻ മാസ്റ്ററുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടു തുടർന്ന് വെട്ടത്ത് പ്രവർത്തിക്കുന്ന ശാന്തി സ്പെഷ്യൽ സ്കൂളിലും അദ്ദേഹം സന്ദർശനം നടത്തി അവിടുത്തെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളെ നേരിൽ കണ്ടു അവരുടെ കഴിവുകൾ നേരിൽ കണ്ട് അവരെ ആശീർവദിച്ചാണ് ടീം മടങ്ങിയത് തുടർന്ന് പറവണ്ണയിലെ കടലോര മേഖലയിലേക്ക് അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമായി കുശലാന്വേഷണം നടത്തി അല്പനേരം അവിടെ ചെലവഴിച്ചു പ്രാദേശിക ലീഗ് കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം തിരൂർ മണ്ഡലത്തിലെ പര്യടനത്തിൽ പങ്കെടുത്തു മലബാർ ന്യൂസ് മലപ്പുറം